ും അവൻ്റെ നാമത്തിൽ രോഗങ്ങൾ സൗഖ്യമാകുന്നു എന്നും യഥാർത്ഥമായും മനസ്സിലായിട്ട് ഞാൻ തന്നെ എഴുന്നേറ്റ് ജോനയുടെ ചെസ്റ്റിൽ കരങ്ങൾ വെച്ചിട്ട് നസ്രത്തിലെ യേശോവൻ്റെ നാമത്തിൽ ജോനയുടെ ദേഹത്തുള്ള ക്യാൻസറിൻ്റെ സോളെ വിട്ടുപോകും എന്ന് ശാസിച്ചു നേരം വെളുത്ത് എഴുന്നേറ്റിട്ട് എൻ്റെ അമ്മച്ചിയോട് വിളിച്ച് ചോദിച്ചപ്പോൾ അമ്മച്ചോട് പറഞ്ഞു നമ്മുടെ ചർച്ചുകളിലൊന്നും ഇങ്ങനൊരു ശ്രശ്രൂഷയില്ല അപ്പം ദൈവജനം മാത്രമേ ഇങ്ങനെ ചെയ്യുന്നുള്ളൂ എന്ന് പറയുകയുണ്ടായി അതോടുകൂടി എൻ്റെ ഹൃദയത്തിനകത്ത് വലിയൊരു ഒരു വെളിപ്പാട് ഞാൻ ചെയ്തിരുന്നത് ഞാൻ കാണിച്ചിരുന്നത് ഞാൻ പ്രവർത്തിച്ചിരുന്നതിനും അപ്പുറം പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് എനിക്കന്ന് മനസ്സിലായിട്ട് സന്തോഷത്തോടെ ആ ആ വേല ഞാൻ ചെയ്യാൻ തുടങ്ങി ഞങ്ങളെ കേൾക്കുന്ന പ്രേക്ഷകരോട് ഇതിൻ്റെ മധ്യത്തിൽ എനിക്ക് പറയാനുള്ളത് ഇതുപോലെ ക്യാൻസർ ബാധിച്ച് ക്യാൻസറാണെന്ന് ഡ ഡയഗ്നൈസ് ചെയ്ത് ഭാരത്തോടെ കഴിയുന്നവരെ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങൾ ക്യാൻസർ ബാധിച്ച് നിങ്ങളുടെ കുടും ഈ ക്യാൻസർ എന്ന് പറയുമ്പോൾ അത് ആ വ്യക്തിയേക്കാൾ വേദന ചുറ്റുമുള്ളവർക്കാണ് ചാൻസ് പറഞ്ഞ പോലെ കുഞ്ഞിൻ്റെ വേദന കുഞ്ഞിൻ്റെ രോഗം കാണുമ്പോൾ മാതാവിനെ വേദന ഇത് അനേകരെ കാർന്ന് തിന്നുകയും ഇന്ന് ലോകത്തിൽ തന്നെ ഒരു വലിയ ജനസമൂഹത്തെ വേദനയിലേക്ക് വലിച്ചയക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക എന്നാൽ ഇതിനൊരു ഉത്തരമുണ്ട് ഇതിൽ നിന്നൊരു ഡെലിവറൻസ് ഉണ്ട് എന്നാണ് ജാൻസ് പറഞ്ഞത് തന്നെ കർത്താവ് വ്യക്തമായ സ്പീഡ് ഓഫ് ക്യാൻസറിനെ കാണിച്ചു കൊടുത്തു എന്നിട്ട് അതിനെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ശാസിക്കുമ്പോൾ അത് ഹൈ സ്പീഡിൽ കറങ്ങി എങ്ങോ മറഞ്ഞു പോയതായിട്ടാണ് താൻ പറഞ്ഞത് ഇന്ന് ജോന പതിനേഴ് വയസ്സുള്ള ആരോഗ്യവാനായ ഒരു കുട്ടിയാണ് അവൻ അവനിന്ന് വളരെ സൗഖ്യത്തോട് ആരോഗ്യത്തോട് ജീവിക്കുന്നു എന്തുകൊണ്ട് അത് പോയി യേശുവിൻ്റെ നാമത്തിലെ ശക്തി വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്കും പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ നിശ്ചയമായി ഒരു വ്യക്തിക്കല്ല എല്ലാവരെയും വിടുവിക്കാൻ കർത്താവ് ആഗ്രഹിക്കുക കർത്താവ് പറയുന്നത് ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാമോ നിങ്ങൾക്ക് വിടുതലുണ്ട് ഡോക്ടേഴ്സ് വിടലില്ലെന്ന് പറഞ്ഞ് വിധി എഴുതിയോ അത് നിങ്ങൾ നല്ലിഫൈ ചെയ്യുക നിങ്ങൾ അതിനെടുത്ത് വലിച്ചെറിയുക യേശുവിനെ നാമത്തിന് വിടുതൽ നിങ്ങൾ ഏറ്റെടുക്കുക ഈ കൂടി എനിക്ക് എൻ്റെ ഭയമുള്ളത്തിൽ നിന്ന് മാറിപ്പോയി എനിക്ക് മനസ്സിലായി ഇതൊരു ട്രൂത്താണെന്ന് മനസ്സിലായി വചനം പറയുന്നു നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വാതന്ത്ര്യപ്പെടുത്തുകയും വചനം പറയുന്നു അത് ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ക്യാൻസറിൻ്റെ രോഗമുള്ളവരെ എല്ലാം അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി അപ്പോൾ ഒരിക്കൽ എന്നോട് കർത്താവ് എൻ്റെ ഉള്ളത്തിൽ പറഞ്ഞു ക്യാൻസറിൻ്റെ സോളിനെ മാത്രമല്ല നീ കാണുന്നവരോടും കേൾക്കുന്നവരോടും യുദ്ധത്തിൽ രോഗത്തിലായിരിക്കുന്നവരും ഭാരത്തിലായിരിക്കുന്നവലും ഡിപ്രഷനായിരിക്കുന്നവലും എന്തു തന്നെ പ്രശ്നത്തിലാണെങ്കിലും എൻ്റെ നാമത്തിനു മുമ്പ് എൻ്റെ നാമം പറഞ്ഞ് നീ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ജനത്തെ വിടുവിക്കും നീ പ്രാർത്ഥിക്കാൻ ധൈര്യം കാണിച്ചാൽ ഞാൻ ജനത്തെ വിടിവിപ്പാൻ ശക്തനും വിശ്വസ്തനുമായ ദൈവം എന്ന് ദൈവം എൻ്റെ ഉള്ളത്തോട് സംസാരിച്ചിട്ട് തീഷ്ണതയോടെ തന്നെ ഞങ്ങളുടെ ദേശത്ത് അത് മാവിളങ്ങ് എന്ന് പറയുന്ന ദേശത്ത് ആ ചുറ്റുവട്ടത്തിലെല്ലാം നടന്ന ജാതികളോടും അവിടെ ഉള്ളവരോടെല്ലാം ശിവശേഷം പറഞ്ഞ് വിടുതൽ കണ്ട് സന്തോഷിച്ച് അങ്ങനെ ആയിരപ്പാൻ ദൈവം സഹായിച്ചു അതിനുശേഷം വിശ്വാസത്തിൻ്റെ ശോധനകൾ എന്ന് വേണം ഞങ്ങളുടെ ജീവിതത്തിലെ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന് ഒരു രണ്ട് മൂന്ന് മാസത്തിനകം വിശ്വാസത്തിൻ്റെ ശോ ചോദനകളായി സ്നാനപ്പെട്ട ശേഷം ശോധനകൾ വന്നു ആ ശോധനകളിലെ കർത്താവ് ഉറപ്പും ധൈര്യവും ഉള്ളവരായി ഞങ്ങളെ സൂക്ഷിച്ചു കാരണം കർത്താവ് പറയുകയാണ് നിങ്ങളോട് കൂടെ ഞാൻ എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് സത്യത്തിൻ്റെ ദൈവം ഞങ്ങളുടെ കൂടെ ഉള്ളത് കണ്ടപ്പം വിശ്വാസത്തിൻ്റെ ചോദന ഒന്നുമല്ലെന്ന് എണ്ണുവാൻ കർത്താവ് സഹായിച്ചു ആ സമയത്തല്ലേ നിങ്ങളുടെ ഫാക്ടറിക്ക് എന്തോ പറ്റിയത് സോത്രം ആ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് വിശ്വാസത്തിൻ്റെ ശോധനയുടെ മധ്യത്തിൽ ഞങ്ങളുടെ ഫാക്ടറിയുടെ ഒരു അധികാലത്ത് ഒരു സൺഡേ അധികാലത്ത് ഒരു ജോലിക്കാരെ അവിടുന്ന് വിളിച്ചു പറയുകയാണ് ഫാക്ടറി എന്ന് പറഞ്ഞു ആ ഫാക്ടറി തീ കത്തിയെന്നോ പറഞ്ഞ് ആ അത് കേൾക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആത്മാശക്തമായിട്ട് എന്നോട് പറഞ്ഞു ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടെ ഉണ്ട് ഭ്രമിച്ച് നോക്കണ്ട ഞാൻ നിൻ്റെ ദൈവമാകുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെല്ലാം കത്തിപ്പോകുമ്പം ഞാൻ അങ്ങനെ ഭയപ്പെടാതെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു പറഞ്ഞു നിൻ്റെ കുഞ്ഞിനെ നിനക്ക് മടക്കി തരുവാൻ പ്രാപ്തനായ ദൈവം ഇതിലപ്പുറമായി അത്ഭുതങ്ങൾ കാണിച്ച് നിന്നെ വിടുവിക്കും എന്നെൻ്റെ ഉള്ളത്തിൽ വലിയൊരു 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 സമാധാനവും സന്തോഷവും തന്നു അമ്മള് വിളിച്ച് പറഞ്ഞല്ലോ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം ഫാക്ടറി കത്തുന്നല്ലോ എന്താ ജാൻസിയോട് പറയുന്നേന്ന് ഓർത്ത് വിളിച്ച എന്നോട് ജാൻസിന്ന് പറഞ്ഞു ആൻറ്റി എനിക്കറിയാമല്ല എന്റെ ഹൃദയത്തിന് വലിയൊരു സന്തോഷം കർത്താവിന്റെ സന്തോഷിരിക്ക അത് ഒരിക്കലും ലോകപ്രകാരമുള്ള സന്തോഷമല്ല സകല ബുദ്ധിയും ദിവ്യ സമാധാനവും സന്തോഷവും അല്ലേ അപ്പൊ ആ പരിശോധനകളൊക്കെയും വന്നെങ്കിലും അതിന്റെ മധ്യത്തിൽ കർത്താവിന് വേണ്ടി പിടിച്ച് നിൽക്കാൻ കർത്താവ് കൃപ തന്നു അല്ലേ ഞങ്ങളെ കഴിക്കുന്ന പ്രേക്ഷകരോട് ഇതിന്റെ മധ്യത്തെ എനിക്ക് പറയാനുള്ളത് നമ്മൾ കർത്താവിനെ പിൻപറ്റുവാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ എല്ലാം പൂമത്തെയായിട്ടല്ല പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യമാണ് അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ജീവകരീരം പ്രാപിക്കും കർത്താവ് നമ്മളെ ഒരച്ചു നോക്കുന്ന അവസ്ഥകളുണ്ട് യേശു നമ്മുടെ ജീവിതങ്ങളിൽ കടന്നു വരുന്നു കർത്താവിന് നമ്മൾ രക്ഷകനായി സ്വീകരിക്കുന്നു എന്നാൽ കർത്താവിന് വേണ്ടി ഇറങ്ങുമ്പോൾ പല നിലകളിലുള്ള പരീക്ഷകൾ കൂടെ കടത്തിവിട്ട് നമ്മളെ കർത്താവ് നിന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന ഞാൻ ഇന്നെന്നപോലെ ഓർക്കുക ജാൻസി പറഞ്ഞ വാക്കുകൾ അന്ന് ഞാൻ വളരെ ആശങ്കയോടെ അവളെ വിളിച്ചോ പറയുക കർത്താ ആൻറ്റി എനിക്ക് നിയന്ത്രിക്കാൻ വയ്യാത്ത സന്തോഷം ഞാനിടത്ത് കർത്താവ് ചെയ്ത് ആരെങ്കിലും കേട്ടാൽ വിചാരിക്കും ഈ കൊച്ചിന് വട്ടാന്ന് എന്നാൽ ദൈവീക സമാധാനവും സന്തോഷവും അതിൻ്റെ മധ്യത്തിൽ ഈ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ അവൾക്ക് ഭാഗ്യം ലഭിച്ചു ഞാൻ നിന്നോടുകൂടെയില്ലേ നിന്നെ ഇത്രത്തോളം പിടിവിച്ച ഞാൻ നിനക്ക് മതിയായവൻ എന്നുള്ള കർത്താവിൻ്റെ ആശ്വാസത്തിൻ്റെ വാക്കുകളാണ് അവളെ പിടിച്ചു നിർത്തിയത് അങ്ങനെയെങ്കിൽ നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന പരിശോധന കഷ്ടങ്ങൾ പ്രയാസങ്ങൾ അതെന്തുമായിക്കൊള്ളട്ടെ ഈ കഷ്ടതയുടെ നടുവിൽ സന്തോഷിക്കുവാൻ ഇതെല്ലാം നന്നായിരിക്കുമ്പോൾ സന്തോഷിക്കാൻ അത് ഒന്നും നമുക്ക് ഒരു കൃപയും വേണ്ട എന്നാൽ കഷ്ടതര നടുവിൽ പരിശോധനകൾ നടുവിലും കർത്താവിനെ മുറുഖപ്പിടിക്കുവാൻ ദൈവീ ആലോചനയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുവാൻ ദൈവശബ്ദം കേൾക്കുവാൻ നമുക്ക് കഴിവുണ്ട് കഴിയുമോ അവിടെയാണ് നമ്മുടെ യഥാർത്ഥം ഇരുതൽ അതാണ് ദൈവം നമ്മളെ ഒരച്ച് നോക്കി പിന്നത്തേയും നമ്മളെ അനുഗ്രഹിക്കുവാനുള്ള ഒരു വലിയ മുഖാന്തരമാർ നമുക്കറിയാം സിക്കളാകെ കത്തിക്കൊണ്ടിരിക്കുക ആ സമയത്തും ദാവീത് ദൈവസ്വല നെടുമ്പാട് വീണ് ദൈവത്തോട് ആലോചന ചോദിക്കുക ദൈവമേ ഞാൻ എന്താ ചെയ്യേണ്ടത് ഇതിൻ്റെ മധ്യത്തിൽ നിൻ്റെ ശബ്ദം എന്താണ് നിൻ്റെ ആലോചന എന്താണ് നിങ്ങളിന്ന് കടന്നു പോകുന്ന അവസ്ഥകൾ തീച്ചൂളയുടെ അവസ്ഥയായിരിക്കാം അത് നിങ്ങൾ ഓർക്കും ആൻറ്റിക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല എൻ്റെ അവസ്ഥയെ അതുപോലെ ഭയങ്കരമായി എനിക്കിനി ലോകത്തിൽ ജീവിക്കാൻ ഒരു പ്രതീക്ഷയ്ക്ക് വഴിയില്ല ഞാനൊരു ആത്മഹത്യയിൽ കൂടെ ഈ ലോകത്തിൽ നിന്ന് ഒളിച്ചോടണം എന്ന് ചിന്തിക്കുന്ന വ്യക്തിയായിരിക്കാം നിങ്ങൾ നിങ്ങളുടെ തീച്ചൂള പോലെയുള്ള ഈ അവസ്ഥകൾ കൂടെ നിങ്ങൾ കടന്നു പോകുമ്പോഴും നിങ്ങളുടെ മധ്യത്തിൽ നിങ്ങളോട് കൂടെ ഏറ്റവും അടുത്ത തുണയായിട്ട് നിങ്ങളുടെ കർത്താവുണ്ട് ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട് മൂന്ന് യഹൂദ ബാലന്മാരെ തീച്ചൂടയ്ക്കകത്ത് അവിടെ നോക്കുമ്പോൾ രാജാവ് നോക്കുമ്പോൾ കാണുന്നത് നാലാമനായ ഒരുവൻ അവരോടുകൂടെ ഉലാവുന്ന ആ കാഴ്ചയാണ് നിങ്ങളുടെ തീച്ചൂടയുടെ നടുവിൽ ഇറങ്ങി വരുന്ന ഒരു നാലാമനായ യേശുണ്ട് നിശ്ചയമായി നമ്മളവിടെ കാണുന്നത് അവരെ പുറത്തെടുത്തപ്പോൾ തീട മണം പോലും അവരുടെ വസ്ത്രത്തിൽ പോലും ഇല്ലായിരുന്നു തീ ചൂളയ്ക്ക് ഈ വേദനയ്ക്ക് നിങ്ങളുടെ ഈ പ്രതികൂലത്തിന് നിങ്ങൾ കടന്നു പോകുന്ന ഈ അവസ്ഥകൾക്ക് നിങ്ങളെ ഒരിക്കലും നശിപ്പിച്ച് കളയാൻ കഴിയില്ല ഇതിൻ്റെ മധ്യത്തിൽ വിളിക്കേണ്ടവനെ ഒന്ന് വിളിച്ചപേക്ഷിക്കാൻ ഒക്കുമാർത്താവെ നീ എന്നെ വിണമേ ഈ ജാൻസിയെ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചപ്പോൾ തൻ്റെ ജീവിതത്തിൽ ഇറങ്ങി വന്ന പരീക്ഷകളുടെ മധ്യത്തിൽ അത്ഭുതം പ്രവർത്തിച്ച കർത്താവെ എൻ്റെ ജീവിതത്തിൽ ഒന്ന് ഇറങ്ങി വരാമോ എന്ന് നിങ്ങൾ ഈ സമയം ഒന്ന് വിളിച്ചപേക്ഷിക്കാമോ അവനെ നിങ്ങളുടെ വിളി കേൾക്കാൻ കാത്തിരിക്കുക ആൻ്റെ വിളി അവൻ കേൾക്കുന്നത് മക്കളെങ്കിലവകാശികൾ ഈ ജാൻസിയെ പോലെ നിങ്ങൾ ആദ്യമായി ദൈവഭൈതലായിത്തീരൂ യേശുവേ എന്നെ സ്വീകരിക്കണമേ എൻ്റെ പാപങ്ങളെ മോചിക്കണമേ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്നൊരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ കർത്താവിനെ ഏൽപ്പിക്കാമോ അത് എത്ര ഗുരുതരമായിക്കൊള്ളട്ടെ നിങ്ങളുടെ പ്രശ്നത്തെല്ലാം പരിഹാരം തന്ന് നിങ്ങളെ ആശ്ലേഷിച്ച് നിങ്ങളെ ആശ്വസിപ്പിച്ച് നിങ്ങളുടെ മേൽ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തന്ന് നിങ്ങളെ നടത്തുവാൻ കർത്താവ് സ്നേഹത്തോട് നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു അതിനുവേണ്ടി നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരമിച്ചു ഈ പ്രോഗ്രാം നിങ്ങൾക്ക് തീർച്ചയായും അനുഗ്രഹമായി തീർന്നതെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ പ്രാർത്ഥന വിഷയങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക ഞങ്ങളുടെ മേൽവിലാസം ന്യൂ ഇന്ത്യ ചേർച്ച് ഓഫ് ഗോഡ് ബദസ കമ്മ്യൂണിക്കേഷൻ ചിങ്ങമനം കോട്ടയം ഫോൺ നമ്പർ സീറോ ഫോർ എയ്റ്റ് വൺ ടു ഫോർ ത്രീ സീറോ ത്രീ ടു നയൻ सिक्स फाइव ट्रिपल त्री टू नये मोबाइल नंबर नयन डबल फोर सेवन फाइव सेवन एट टू जीरो टू इमेल ईडी मरिया तंपि अट्हू डाट काम एमय मीन का പ്രോഗ്രാമിലേക്ക് സ്വാഗതം കഴിഞ്ഞ ആഴ്ച നമ്മളോട് തൻ്റെ അനുഭവം പങ്കുവെച്ച ജാൻസിയാണ് ഇന്ന് തുടർന്ന് തൻ്റെ അനുഭവം പങ്കുവെക്കുന്നത് അതിനാൽ ഞാൻ തന്നെ ആഹ്വാനം ചെയ്തിട്ടുള്ളത് സ്വാഗതം എൻ്റെ അനുഭവത്തിന് കഴിഞ്ഞ ആഴ്ച എൻ്റെയോടുകൂടെ കൂടെ നിങ്ങളുടെ മുമ്പിലിരുപ്പാൻ ദൈവം കൃപ തന്നു ഈ ആഴ്ച അത് തുടർന്നും പറയുന്നതിൽ സന്തോഷമുണ്ട് ഞാൻ സുവിശേഷവുമായിട്ട് കുറച്ച് കാലം നാട്ടിലൊക്കെ നടക്കുകയും വീണ്ടും കൃപയാലെ ദൈവത്തിൻ്റെ കൃപയാൽ ഓസ്ട്രേലിയയിലേക്ക് പോകുവാനുള്ള ഒരു അവസരം ദൈവം ഉണ്ടാക്കി തന്നു അതിൻ്റെ മുമ്പിൽ ദൈവത്തോട് എനിക്ക് ഇന്ത്യയിൽ നിൽക്കാനാണ് ഇന്ത്യയ്ക്ക് വേണ്ടി ചെയ്യാനാണ് ആഗ്രഹം എന്നൊക്കെയും പ്രാർത്ഥിക്കുകയും കരയുകയും ഒക്കെ ചെയ്തു കർത്താവ് പ്രാർത്ഥനയുടെ അവസാനം ഒരു ഒരു ദർശനം എന്നോണം ഓസ്ട്രേലിയയെ കാണിച്ചു അപ്പോൾ എനിക്ക് തോന്നി എനിക്ക് ഓസ്ട്രേലിയയിലേക്ക് പോകാമെന്ന് തോന്നി ഞാൻ ഓസ്ട്രേലിയയിലേക്ക് ചെല്ലി ഒരു കൂട്ടം ഒരു പറ്റം ജന സ്റ്റുഡൻസിനോടൊപ്പമാണ് ഞാൻ ഓസ്ട്രേലിയയിലേക്ക് പോയത് ആദ്യം അഡലേഡ് എന്ന സ്റ്റേറ്റിലേക്ക് പോയി അവിടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സ്റ്റുഡൻസിനോടൊക്കെയും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ പറ്റി പറയുവാൻ കർത്താവ് എന്നെ ബലപ്പെടുത്തി അവരുടെ നടുവിലൊക്കെയും നിൽക്കുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു നീ ഇവിടെ വന്നത് നിൻ്റെ മനസ്സിൽ നിനക്ക് ന്യൂസ് ആകണമെന്നും ഓസ്ട്രേലിയയിൽ പെർമനൻറ്റ് റെസിഡൻസി വേണമെന്നും ഉണ്ടെങ്കിൽ തന്നെയും നിന്റെ ഹൃദയത്തിൽ ഉള്ള ആഗ്രഹം പോലെ തന്നെ ഇവരുടെ ആത്മാക്കൾക്ക് വേണ്ടിയും നിനക്ക് പ്രവർത്തിക്കാനുള്ള ഒരു അവസരമുണ്ടെന്ന് എനിക്കൊരു ഉള്ളിലൊരു തോന്നൽ വന്നിട്ട് ഞങ്ങളുടെ സ്റ്റുഡൻസിനോടൊക്കെ ഈ മുപ്പത്താറ് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു ആ മുപ്പത്താറ് സ്റ്റുഡൻസിനോടും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെപ്പറ്റി സംസാരിപ്പാൻ ദൈവം കൃപ തന്നു അതിൽ മൂന്ന് പേര് രക്ഷിക്കപ്പെടുവാനും സ്നാനപ്പെടുവാനും ഇന്നും അവരുമായി നല്ല സംസാരത്തിൽ ആത്മീയ കൂട്ടായ്മയിൽ സംസാരിപ്പാനും തക്കവണ്ണം ദൈവം ഇടയാക്കുന്നു ആ സ്ഥലത്ത് നിന്ന് അഡലൈഡിൽ നിന്ന് വീണ്ടും കർത്താവനെ ബ്രിസ്ബൻ എന്ന ദേശത്തേക്ക് കൊണ്ടുപോയി ആ ദേശത്ത് കുറച്ചു കാലം റോയൽ ബ്രിസ്ബൻ എന്ന ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുവാനും റോയൽ ബ്രസ്മാൻ ഹോസ്പിറ്റലൊക്കെയും ജോലി ചെയ്യുമ്പോൾ പേഷ്യൻറ്റൊക്കെയും അടുത്ത് ചെല്ലുമ്പോൾ കർത്താവ് പറഞ്ഞു ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സ്നേഹം ഇവർ ദൈവത്തെ അംഗീകരിക്കുവോ ഇല്ലയോ എന്നൊന്നും നീ നോക്ക് നിനക്ക് നോക്കേണ്ട ഇതില്ല നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരവസരം ദൈവം തന്നു എൻ്റെ പേഷ്യൻറ്റിനോടൊക്കെയും ഞാൻ ചോദിക്കും ഞാൻ പ്രാർത്ഥിക്കട്ടെയോ എന്ന് ചോദിക്കും പെർമിഷൻ തരുവാണെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും സന്തോഷിപ്പാനും തക്കവണ്ണം ദൈവം ഇടയാക്കി അപ്പം ഈ ഹൃദയത്തിൽ ആത്മഭാരവും താല്പര്യവും ഉള്ളവർക്ക് ദൈവം എവിടെ പോയാലും അവസരം തരും അല്ലെ വിത്തുപണം പത്ത് പണം എന്ന് പറഞ്ഞ പോലെ നല്ല ഒരു നിലത്തിൽ വീണ വിത്തായി കർത്താവിന്റെ സ്നേഹത്താൽ നിറയപ്പെട്ട ഒരു വ്യക്തിക്ക് എവിടെ പോയാലും നമുക്ക് അടങ്ങിയിരിക്കാൻ കഴിയാ അത് സ്റ്റുഡൻസിന്റെ ഇടയിലാണെങ്കിലും പേഷ്യൻസിന്റെ ഇടയിലാണെങ്കിലും ഒരു സ്ഥലത്ത് നിന്നില്ല ആ ദൈവ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു അല്ലെ ജാൻസിന്റെ ജീവിതത്തിൽ ഇവിടെ ആയിരുന്നപ്പോഴും ഇവിടെ എല്ലാം ഓടി നടന്നു പക്ഷേ കർത്താവ് അവിടെ വിട്ടപ്പോൾ അവിടെയും കർത്താവിനെ ഉയർത്തി കാണിക്കാം ആ വലിയ താല്പര്യത്തെ ദൈവം മാനിച്ചു ആ അല്ലേ അവിടെ അതിനുള്ള അവസരങ്ങൾ നോക്ക് ദൈവം തന്നു അനേക സ് സ്വർഗീയമായ ദർശനങ്ങളായിരുന്നു എപ്പോഴും എൻ്റെ കാട്ടി ഞാൻ ആ ദർശനങ്ങളിൽ സൂക്ഷിച്ചു നോക്കുമ്പോൾ കർത്താവ് എന്നോട് ചെയ്യുവാനുള്ളത് തലേദിവസം രാത്രി തന്നെ പറയുകയും രാവിലെ ഞാൻ അത് സംഭവിച്ച് കാണുകയും ചെയ്യുന്നതായിട്ട് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരിക്കല് ഞാൻ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ എന്നെ ആത്മാവിൽ എടുത്തുകൊണ്ട് ശൂന്യാകാശത്തിലേക്ക് പോയിട്ട് ഓസ്ട്രേലിയ എനിക്ക് കാണിച്ചു തന്നു എന്നിട്ട് എൻ്റെ കൂടെയുള്ള ഹോളിസ്പിരിറ്റ് എന്നോട് പറഞ്ഞു ഈ ഓസ്ട്രേലിയയുടെ മേലെ ഊതുക എന്നൊക്കെ എന്നോട് അത് ശരിക്കും പറഞ്ഞാൽ അതൊരു കൽപ്പന പോലാണ് എൻ്റെ ശബ്ദത്തിൽ കേട്ടത് അപ്പോൾ ഞാൻ ഓർത്തി ഞാൻ ഊതാനോ എന്ന് ചോദിച്ചു ഞാൻ ഊതാനോ എന്ന് എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞപ്പോൾ അനുസരിക്കുക എന്ന് പറഞ്ഞു ഞാൻ ഓസ്ട്രേലിയയുടെ മേലെ ഊതി ഊതുന്ന ഞാൻ പെട്ടെന്ന് ആത്മ മണ്ഡലത്തിൽ കണ്ടത് കർമേഹങ്ങൾ പോലെയുള്ള കർ മേഹങ്ങൾ കറുത്ത മേഹങ്ങൾ ഓസ്ട്രേലിയയുടെ മേലിൽ നിന്ന് പറന്നു പോകുന്നതായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് കാണിച്ചു തന്നു അപ്പം ഈ സ്വർഗീയമായ ദർശനങ്ങൾ എനിക്കൊരു വഴികാട്ടിയായിരുന്നു ഓസ്ട്രേലിയ എന്തുകൊണ്ട് മോളെ എന്തുകൊണ്ടാണ് കർത്താവ് എടുത്തുകൊണ്ട് പോയി ആത്മശരീരമാണ് ഈ എടുത്തുകൊണ്ട് പോകുന്നത് നമ്മുടെ ശരീരം ഇവിടെ കിടക്കുമ്പോൾ കൊണ്ടുപോയി അത് ചെയ്യിക്കണമെങ്കിൽ അതുപോലെ ആത്മാർത്ഥമായ ഒരു ആത്മഭാരം ഓസ്ട്രേലിയക്ക് വേണ്ടി ഉണ്ടായി ഓസ്ട്രേലിയക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമാണ് ജാൻസി അതിന് വേണ്ടി കത്താവ്